ലക്ഷക്കണക്കിന് ആൾക്കാരെ നെഞ്ചിലേറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. രാവിലെ നമ്മളെപ്പോഴും രാജാവിനെ പോലെ കഴിക്കണം എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളെല്ലാം ചേർന്ന എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു ഉപ്പുമാവാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അയൺ പാനാണ്. അയൺ പാനിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഉഴുന്നുപരിപ്പില്ലേ, ഉഴുന്നുപരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇട്ടുകൊടുത്ത് നല്ല എരിവുള്ള 2-3 പച്ചമുളക് ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. അത് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള അല്ലെങ്കിൽ 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി എത്ര ചേർത്താലും നല്ലതാണല്ലോ. എന്നിട്ടൊന്ന് വഴറ്റുക. ഇനി അതിലേക്ക് ഒരു ചെറിയ കാരറ്റ് അരിഞ്ഞതും കഴിയുന്നതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞതും, അതോടൊപ്പം 5 ബീൻസ് അരിഞ്ഞതും അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. ഇനി ഞാനൊരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കാൻ പാകത്തിനൊരു അല്പം ഉപ്പ്, ഉപ്പുമാവിന് വേണ്ട ഉപ്പല്ല, ഈ കഷ്ണങ്ങൾക്ക് മാത്രം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ ഈ ടേസ്റ്റൊക്കെ ഈ കഷ്ണങ്ങളിൽ ഒന്ന് പിടിക്കാൻ പാകത്തിനൊന്ന് നന്നായിട്ട് വഴറ്റുക. ഇനി ഇത് വഴറ്റി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് ഇളക്കുമ്പം നല്ലൊരു ഉപ്പുമാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പം ദൂരേക്ക് പോകുമല്ലോ, കഴിക്കാൻ നമുക്ക് കൊതിയാകും. ആ രീതിയിലാണ് നമ്മളിതിവിടെ ഉണ്ടാക്കുന്നത്. ഇനി അതും ചെറുതായിട്ടൊന്ന് വഴറ്റുക. വഴറ്റിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ എടുത്ത ഒരു കപ്പില്ലേ, ആ കപ്പിനൊരു 3 കപ്പ് റവ, ഇത് ഓൾറെഡി വറുത്ത റവയാണ് എങ്കിലും ഇതിനകത്തിട്ട് ഒന്നുകൂടി ഒന്ന് വറക്കുക. ഈ പച്ചക്കറികൾക്കൊപ്പം വിട്ട് നന്നായിട്ട് തന്നെ ഈ റവയൊന്ന് വറക്കുക. ഏകദേശം ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആകുന്നതിനും വരെയാണെങ്കിൽ നല്ലതാണ്, ഒരുപാട് മാറണ്ട. എങ്കിലും നന്നായിട്ടൊന്ന് വറുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയാവോ, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഉപ്പിട്ട വെള്ളമാണ്, കാരണം ഇതിനകത്തേക്ക് അല്പം ഉപ്പല്ലേ ഇട്ടുള്ളൂ നമ്മൾ. ഇനി ഈ ഉപ്പുമാവിന് എന്തുമാത്രം ഉപ്പ് ആവശ്യമുള്ളൂ, ഏകദേശം അല്പം കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അത്രയും ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാണ് ഇനി ചെയ്യാൻ പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്, കാരണം ഇത് നന്നായിട്ട് ചൂടായി കിടക്കുന്നു, തിളച്ച് ഇരിക്കുന്ന വെള്ളമാണ്. അത് ഒഴിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. അപ്പോൾ അതനുസരിച്ച് ചെറിയ രീതിയിൽ ഒഴിച്ച് ഒന്ന്, അതിൻ്റെ അളവെന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് കലങ്ങണം, കലങ്ങി കുറുകണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് അളവ് പറയാൻ പറ്റില്ല, അല്പം കൂടുതൽ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ തിളച്ച് പൊങ്ങുന്നുണ്ടോ. അപ്പം അങ്ങനെ പതുക്കെ ഫ്ലെയിം വളരെ കുറച്ചിട്ടതിന് ശേഷം വേണം ഒഴിക്കാൻ. അങ്ങനെ ഒഴിച്ച് ഇത് കുറുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുക്കുമ്പം നന്നായിട്ടൊന്ന് കുറുകി വരും. ഒരുപാട് കുറുക്കണ്ട, അല്പം വെള്ളം മയം നിൽക്കാൻ പാകത്തിന് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇന്നുണ്ടോ ഇങ്ങനെ കലങ്ങി വരണം. ഇങ്ങനെ കലങ്ങി വരുമ്പം എല്ലായിടത്തും പച്ചക്കറികൾ നന്നായിട്ടൊന്ന് വെന്തിരിക്കുകയാണല്ലോ ഓൾറെഡി. അപ്പം നന്നായിട്ടൊന്ന് മിക്സാവും. മിക്സായ ശേഷം ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അല്പം ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും മുളപ്പിച്ച പയറല്ലേ, മുളപ്പിച്ച പയർ അധികം വേവിക്കരുത്, കഴിയുന്നതും പച്ചയ്ക്ക് തന്നെയാണ് കഴിക്കേണ്ടത്. പക്ഷേ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അധികം വേകുന്നില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായതുകൊണ്ട് ഇതിനകത്തേക്ക് ജസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഉപ്പുമാവ് അടിപൊളി ഉപ്പുമാവാണ്, നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഇത്. ഇനി നമ്മൾ ഇഷ്ടമുള്ളവർക്ക് ചെറിയ ചെറിയ ബൗളുകളിലാക്കി എടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് കമഴ്ത്തി കമഴ്ത്തി വയ്ക്കാം. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയ ബൗളിലാക്കി നമുക്ക് പാത്രത്തിലേക്ക് കമഴ്ത്തി കമഴ്ത്തി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ സ്പൂണ് വെച്ചെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ഉപ്പുമാവാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്ക്. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും, അത്രയ്ക്ക് നല്ല ഒന്നാണ്. വളരെ ഹെൽത്തി ആയ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ലക്ഷക്കണക്കിന് ആൾക്കാർ നെഞ്ചിലേറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.